വെൽക്കം ടു ഓൺലൈൻ സെഷൻ ഓഫ് ലേൺ അലൈവ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീറ്റെറ്റ് 2019 ഡിസംബർ പേപ്പർ 2 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിലൂടെ ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും നന്നായി സാധിക്കും സോ നമുക്കിന്ന് പേപ്പർ 2 മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി പെയർസ് ഓഫ് ട്വിൻ പ്രൈംസ് ആർ ദെയർ ബിറ്റ്വീൻ ദ ഇൻറ്റിജേഴ്സ് 1 to 100 ഇത് ട്വിൻ പ്രൈംസിനെ ആയി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ട്വിൻ പ്രൈംസ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് വിത്ത് എ ഗ്യാപ്പ് ഓഫ് 2 സോ നമുക്ക് ട്വിൻ പ്രൈംസിനെ ഗ്രൂപ്പ് ചെയ്യാം 3, 5, 5, 7, 11, 13, 17, 19, 29, 31, 40, 41, 32, 59, 61, 71 and 73 സോ വണ്ണിനും ഹൺഡ്രഡിനും ഇടയ്ക്ക് 8 പെയേഴ്സ് ഓഫ് പ്രൈം ട്വിൻ പ്രൈംസ് ഉണ്ട് ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, 8 ഇതുമായിട്ട് ഇതിൽ നിന്നും പോസിബിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ വണ്ണിനും ഹൺഡ്രഡിനും ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ട്വിൻ പ്രൈംസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഇൻറ്റിജർ ഏതെന്നുള്ളതാണ് ഇവിടെ 5 ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് സോ 5 ഈസ് ദ ഓൺലി പ്രൈം നമ്പർ ദാറ്റ് ബിലോങ്സ് ടു 2 പെയേഴ്സ് ഓഫ് ട്വിൻ പ്രൈംസ് ബിറ്റ്വീൻ 1 to 100 ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് 2, 1, 6, 2, 1, 1, 6, 8 ഇസ് ഈക്വൽ ടു 2 raised to A ഇൻറ്റു 3 raised to B ഇൻറ്റു 7 raised to C വെയർ എ ബി ആൻഡ് സി ആർ നാച്ചുറൽ നമ്പേഴ്സ് ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 4A - 5B + C ഓൺ ഫാക്ടറൈസിങ് 2, 1, 1, 6, 8 വി ഗെറ്റ് 2 raised to 4 3 raised to 3 7 raised to 2 ഈ നമ്പേഴ്സ് ഇവിടെ ഇതിൽ നിന്നും എ ഈസ് ഈക്വൽ ടു 4, B = 3 C = 2 കിട്ടും ഇത് ഈ ആൾജിബ്രിക് എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന ആൻസർ കിട്ടും സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, 3 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് എക്സ് ബി ദ ലീസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡഡ് ബൈ 8, 12, 20, 28, 35 ലീവ്സ് എ റിമൈൻഡർ 5 ഇൻ ഈച്ച് കേസ് വാട്ട് ഈസ് ദ സം ഓഫ് ഡിജിറ്റ് ഓഫ് എക്സ് ഇവിടെ ഈ നമ്പേഴ്സിൽ 8, 12, 20, 28, 35 ഈ നമ്പേഴ്സിൽ ഡിവിസിബിൾ ആയിട്ടുള്ള ലീസ്റ്റ് നമ്പറിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുന്നതാണ് എക്സിൻ്റെ വാല്യൂ സോ ഇവിടെ ഡിവിസിബിൾ ആയിട്ടുള്ള ലീസ്റ്റ് നമ്പർ ദാറ്റ് ഇസ് എൽ സി എം ഇസ് ഈക്വൽ ടു 840 റിമൈൻഡർ 5 ആഡ് ചെയ്യുമ്പം 840 + 5 ഇസ് ഈക്വൽ ടു 845 ആൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 845 ഇറ്റ് ഈസ് 17 സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, 17 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് നമ്പർ ഷുഡ് ബി സബ്ട്രാക്ടഡ് ഫ്രം ഈച്ച് ഓഫ് 50, 61, 92, 117 സോ ദാറ്റ് ദ നമ്പേഴ്സ് സോ ഒബ്ടെയിൻഡ് ഇൻ ദിസ് ഓർഡർ ആർ ഇൻ പ്രൊപ്പോർഷൻ ഇവിടെ 50, 60, 61, 92, 117 ഇതിൽ നിന്നും ഒരു നമ്പറിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് എല്ലാം പ്രൊപ്പോർഷനിലാവും എങ്കിൽ ആ നമ്പർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി കണ്ടീഷൻ A/B ഈസ് ഈക്വൽ ടു C/D എന്നുള്ളതാണ് ഈ കണ്ടീഷനിൽ നമ്മൾ ഈ നമ്പേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 50 - x / 61 - x ഇസ് ഈക്വൽ ടു 92 - x / 117 - x എന്ന് കിട്ടും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ് സോ നമുക്കൊരു ഈസി വേയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം ഇവിടെ ഫസ്റ്റ് ടേമിൽ 50, 61 തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം അതായത് 11 അതുപോലെ തന്നെ സെക്കൻഡ് ടേമിൽ 117 - 92 തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു അതായത് 25 എന്നിട്ട് ഈ നമ്പേഴ്സിനെ ന്യൂമറേറ്ററിലെ രണ്ട് ടേംസിലെ ന്യൂമറേറ്ററുമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക സോ 25 × 50 - x ഇസ് ഈക്വൽ ടു 92 - x × 11 ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 17 കിട്ടും സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2, 17 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A sum of 1710 is divided in A, B and C such that 4 times of A, 6 times of B and 9 times of C are equal. What is the difference between A and C? ഈ കണ്ടീഷനിൽ നിന്നും എയുടെയും ബിയുടെയും റേഷ്യോ സിയുടെയും റേഷ്യോ നമുക്കിവിടെ കണ്ടുപിടിക്കാം അതായത് ഇവിടെ എൽ സി എം 36 ആണ് സോ എ ഈസ് ടു ബി ഈസ് ടു സി 9 - 6 - 4 എന്ന് കിട്ടും ടോട്ടൽ 19 യൂണിറ്റാണ് 1710 സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 90 ആയിരിക്കും
5 യൂണിറ്റ് 450 ആയിരിക്കും അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എ യും സി യും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എ എന്ന് പറയുന്നത് എയുടെയും സിയുടെയും റേഷ്യോ ഡിഫറൻസ് 5 ആണ് സോ 5 യൂണിറ്റ് 450 ആണ് ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 450 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 7:9 ഇഫ് 6 ഫ്രൂട്ട്സ് ആർ ടേക്കൺ ഔട്ട് ഫ്രം എ ആൻഡ് പുട്ട് ഇൻ ബി ദെൻ ദിസ് റേഷ്യോ ബിക്കം 1:3 ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ എ ആൻഡ് ബി ഇസ് ഇവിടെ എ ബാസ്ക്കറ്റിൽ നിന്നും എ ബാസ്ക്കറ്റിലും ബി ബാസ്ക്കറ്റിലുള്ള ഫ്രൂട്ട്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എ ബാസ്ക്കറ്റിൽ നിന്നും 6 ഫ്രൂട്ട്സ് എടുത്ത് ബി ബാസ്ക്കറ്റിൽ ഇടുവാണെങ്കിൽ ആ റേഷ്യോ 1:3 ആയിട്ട് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എയുടെയും ബിയിലെയും ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് എത്രയാണെന്നാണ് ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം 7x-6/9x+6=1/3 എന്ന് കിട്ടും ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ എ ആൻഡ് ബി ആണ് ക്വസ്റ്റ്യൻ സോ 7x+9x=32 ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 32 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി ബി ആർ ഓൺ ദ കോമൺ ബേസ് എ ബി ആൻഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ബി ഡി എ പെർപെൻഡിക്കുലർ ടു എ ബി സി ബി പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് എ സി ഈക്വൽ ടു ബി ഡി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഇത് കോൺഗ്രുവൻസി കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ രണ്ട് ട്രയാങ്കിൾ എ ബി സി എ ഡി ബി കൺസിഡർ ചെയ്യുന്നു അതിന് കോമൺ ബേസ് എ ബി ആണ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഹൈപ്പോട്ടനിയുടെ എ സിയും ബി ഡിയും ഈക്വൽ ആണ് എ സി ഈക്വൽ ടു ബി ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ട് കണ്ടീഷനാണ് അതായത് രണ്ട് ട്രയാങ്കിളിലെ ഹൈപ്പോട്ടനിയൂസ് ഈക്വൽ ആണ് മറ്റൊരു കണ്ടീഷൻ ഡി എ പെർപെൻഡിക്കുലർ ടു എ ബി അതായത് ട്രയാങ്കിൾ എ ഡി ബി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആംഗിൾ എ 90 ആയിരിക്കും സി ബി പെർപെൻഡിക്കുലർ ടു എ ബി ആണ് സോ ട്രയാങ്കിൾ എ ബി സിയിൽ ബി ആംഗിൾ ബി 90 ഡിഗ്രി ആണ് ഈ കണ്ടീഷൻ അനുസരിച്ച് ആർ എച്ച് എസ് കോൺഗ്രുവൻസി കണ്ടീഷൻ അനുസരിച്ച് ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ ബി എ ഡി ആണ് ഇവിടെ ട്രയാങ്കിൾ എ ബി സി ഏത് ട്രയാങ്കിളുമായിട്ടാണ് കോൺഗ്രുവൻ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ എ ബി ഡി മാത്രമാണ് ചേഞ്ച് ചെയ്ത് തന്നേക്കുന്നത് ട്രയാങ്കിൾ എ ബി സിയിൽ 90 ഡിഗ്രി ആംഗിൾ ബി ആണ് അത് മിഡിൽ പോർഷനിൽ തന്നിരിക്കുന്നു സോ നെക്സ്റ്റ് ട്രയാങ്കിളിലെ 90 ഡിഗ്രി വന്നിരിക്കുന്നത് ആംഗിൾ എയിലാണ് സോ ട്രയാങ്കിൾ എ ബി സിയുമായിട്ട് ആർ എച്ച് എസ് കോൺഗ്രുവൻസി കണ്ടീഷൻ അനുസരിച്ച് കോൺഗ്രുവൻ്റ് ആയിരിക്കുന്ന ട്രയാങ്കിൾ ട്രയാങ്കിൾ ബി എ ഡി ആണ് സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ ബി എ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സൈഡ്സ് ഓഫ് 4 ട്രയാങ്കിൾസ് ആർ ഗിവൺ ബിലോ വിച്ച് ഓഫ് ദം ഫോംസ് എ റൈറ്റ് ട്രയാങ്കിൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് നിന്നും റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് ഏത് മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ഇത് ട്രിപ്ലെറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ട്രിപ്ലെറ്റ്സ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം സോ നമ്മൾ ബേസിക് ട്രിപ്ലെറ്റ്സ് ബൈ ഹാർട്ട് ചെയ്തിരിക്കുക സപ്പോസ് അതിനി നമുക്ക് മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് മൂന്ന് നമ്പേഴ്സിനകത്ത് ഏറ്റവും ചെറിയ നമ്പറിനെ കൺസിഡർ ചെയ്യുക അത് ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക അതിനുശേഷം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കിട്ടുന്ന ആൻസറിൻ്റെ പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് നമ്പേഴ്സ് ആയിരിക്കും അവിടെ ട്രിപ്ലെറ്റ് ആയിട്ട് വരുന്നത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3, 4, 5 കൺസിഡർ ചെയ്യുന്നു അതൊരു ബേസിക് ട്രിപ്ലെറ്റ് ആണ് അതിനകത്ത് ചെറിയ നമ്പർ 3 ഓഡ് ആണ് സോ അതിൻ്റെ സ്ക്വയർ എടുത്തു 9 കിട്ടി അതിനെ ബൈ 2 ചെയ്തു 4.5 ആൻസർ വന്നു അതിൻ്റെ സക്സീഡിങ് ആൻഡ് പ്രിസീഡിങ് നമ്പേഴ്സ് 4 ഉം 5 ഉം ആണ് സോ ഇവിടെ ട്രിപ്ലെറ്റ് 3, 4, 5 നമുക്ക് കിട്ടി ഇനി ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതിനുശേഷം അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അതിൻ്റെ സക്സീഡിങ് ആൻഡ് പ്രിസീഡിങ് നമ്പർ ആയിരിക്കും അവിടെ ട്രിപ്ലെറ്റ് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 8, 15, 17 ഇതിലെ ലീസ്റ്റ് നമ്പർ 8 ആണ് സോ 8/2 4 കിട്ടി 4 സ്ക്വയർ 16 ആണ് 16 പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് നമ്പർ 15 and 17 ആണ് സോ ഹിയർ ദ ട്രിപ്ലെറ്റ് ഈസ് 8, 15 and 17 ഓക്കെ ഇവിടെ ഈ ഓപ്ഷനിൽ നിന്നും കറക്റ്റായിട്ട് ട്രിപ്ലെറ്റ് കിട്ടുന്നത് 11, 60, 61 ആണ് ട്രയാങ്കിൾ ഇങ്ങനെ ഫോം ചെയ്യപ്പെടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആർ ഇൻ ദ റേഷ്യോ 3:5:7:9
What is the difference between the least and the greatest angle of the quadrilateral? और quadrilateral इंटे interior angle इंटे sum 360 आरिक्यों. ഈ ഇന്റീരിയർ ആംഗിൾസിൻ്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 3:5:7:9. സോ ഹിയർ ദ ടോട്ടൽ യൂണിറ്റ് ഇറ്റ് ഈസ് 24 യൂണിറ്റ് കറസ്പോണ്ടിങ് ടു 360. സോ 6 യൂണിറ്റ് ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലീസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആംഗിൾ 9 and 3. സോ ദ ഡിഫറൻസ് ഈസ് 6 യൂണിറ്റ് ആൻഡ് ദ 6 യൂണിറ്റ് കറസ്പോണ്ട് ടു 90. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 90. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The perimeter of a triangle is 12 cm. If all the three sides have the lengths in integers, then how many such different triangles are possible? ഈ ക്വസ്റ്റ്യനിൽ ട്രയാങ്കിളിലെ പെരിമീറ്റർ മാത്രമാണ് തന്നിരിക്കുന്നത്. ആ പെരിമീറ്റർ ഉപയോഗിച്ച് എത്ര ട്രയാങ്കിൾസ് പോസിബിൾ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ മാത്രം തന്നിരിക്കുമ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ പി സ്ക്വയർ, പെരിമീറ്റർ ഈവൻ ആണെന്നുണ്ടെങ്കിൽ പി സ്ക്വയർ ബൈ 48 അപ്ലൈ ചെയ്യുക. പെരിമീറ്റർ ഓഡ് ആണെന്നുണ്ടെങ്കിൽ p+3² / 48 ചെയ്യുക. ഓക്കെ, സോ ഇക്വേഷനിൽ നിന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഇവിടെ 12 ആണ്. സോ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇസ് ഈക്വൽ ടു 144/48 = 3. 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ പോസിബിൾ ആയിട്ടുള്ള 3 ട്രയാങ്കിൾസ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ പോസിബിൾ ആണ്, 3, 4, 5 സൈഡിലുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ പോസിബിൾ ആണ്, 4, 4, 4 സൈഡിലുള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ പോസിബിൾ ആണ്, 5, 5, 2 ആയിട്ടുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ പോസിബിൾ ആണ്. ഇനി ട്രയാങ്കിളിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി, ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റ് രണ്ട് സൈഡിൻ്റെ ഡിഫറൻസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മറ്റ് രണ്ട് സൈഡിൻ്റെ സമ്മിനേക്കാളിലും കുറവുമായിരിക്കും. സോ ആ കണ്ടീഷൻ എപ്പോഴും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗോഡൌൺ ഇസ് ഇൻ എ ഷേപ്പ് ഓഫ് ക്യൂബോയിഡ് ഹൂസ് ലെങ്ത്, ബ്രെത്ത് ആൻഡ് ഹൈറ്റ് ആർ 56 m, 42 m, and 10 m റെസ്പെക്റ്റീവ്ലി. ഹൗ മെനി ക്യൂബോയിഡൽ ബോക്സസ് ഈച്ച് മെഷറിംഗ് 2.8 m × 2.5 m × 70 cm ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഗോഡൌൺ? ഇവിടെ ക്യൂബോയിഡിൻ്റെ വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ലാർജർ ക്യൂബോയിഡിൻ്റെ വോളിയം 56 × 42 × 10 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ സ്മോളർ ക്യൂബോയിഡിൻ്റെ വോളിയം 2.8 × 2.5 × 0.7 cm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, 0.7 കിട്ടുന്നു. സോ ദ വോളിയത്തിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് ക്യൂബോയിഡൽ ബോക്സസ് ആ വലിയ ക്യൂബോയിഡിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാം. ഹിയർ ദ ആൻസർ ഈസ് 4800. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സർക്കംഫറൻസ് ഓഫ് ദ ബേസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഈസ് 528 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 2 m. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? ഇവിടെ ഒരു സർക്കുലർ സിലിണ്ടർ ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് 2 m ആണ്. അതിൻ്റെ ബേസിലെ സർക്കിളിൻ്റെ പെരിമീറ്റർ 528 ആണ്. ഹിയർ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2πr = 528 ആണ്. അതിൽ നിന്നും റേഡിയസ് കണ്ടെത്താൻ പറ്റും. വോളിയത്തിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ πr² h ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 4.4352. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, 4.4352 m³. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 227.2 cm. ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ഇറ്റ് വേർട്ടിസസ് ടു എ ഡയഗണൽ ആർ 7.2 cm ആൻഡ് 8.8 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ? ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ d/2 × p1+p2 ആണ്. ഇവിടെ ഡി എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണലാണ്. p1 p2 എന്ന് പറയുന്നത് ഡയഗണലിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഏരിയ തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വഴി ഡയഗണലിലെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹിയർ ദ ആൻസർ ഈസ് 28.4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ 5 × 3x + 4 − 8 × 6x + 7 = 9x − 8. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x² − 2x + 1? ഈ ഇക്വേഷനിൽ നിന്നും ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. x = −2/3. ഇനിയും
ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് പറയുന്നത് x മൈനസ് 1 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ഫോം ആണ് സോ x മൈനസ് 1 ഹോൾ സ്ക്വയറിനകത്ത് നമ്മൾ ഡയറക്റ്റ് x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഈസിലി നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആൻസർ ഈസ് 25/9 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഇൻറ്റു എ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് സി ഇൻറ്റു എ പ്ലസ് ബി സ്ക്വയർ വെൻ എ ഇസ് ഈക്വൽ ടു 1 ബി ഇസ് ഈക്വൽ ടു മൈനസ് 3 സി ഈക്വൽ ടു മൈനസ് 2 ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഈ വാല്യൂസ് നമ്മൾ ഡയറക്റ്റ് എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 154 കിട്ടും സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 154 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് അതുമായിട്ട് ഈക്വൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എക്സ്പ്രഷനും അതുപോലെ തന്നെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓരോ എക്സ്പ്രഷനും സോൾവ് ചെയ്യേണ്ടതുണ്ട് സോ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയതുകൊണ്ട് നമുക്കൊരു ഈസി വേ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് എക്സിനും വൈക്കും ലീസ്റ്റ് രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ രണ്ട് വാല്യൂസ് നമുക്ക് കൺസിഡർ ചെയ്യാം എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 1 ഇവിടെ വാല്യൂ ഇടുമ്പോൾ ഓപ്ഷനിൽ ശ്രദ്ധിക്കണം അതായത് ഓപ്ഷൻ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാകാത്ത രണ്ട് ചെറിയ വാല്യൂസ് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതുപോലെ തന്നെ ആൻസർ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക സെയിം കിട്ടുന്നത് ഏതാണോ അതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്ഷൻ 3 എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും 7 ആണ് ആൻസർ കിട്ടുന്നത് സോ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ഓപ്ഷൻ 3 ആണ് സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മീൻ ഓഫ് മീഡിയൻ മോഡ് ആൻഡ് റേഞ്ച് ഓഫ് ദ ഡേറ്റ ഗിവൻ ബിലോ താഴെ തന്നിരിക്കുന്നതിനകത്ത് മീഡിയൻ മോഡ് റേഞ്ചുകളുടെ മീൻ കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സീരീസിനകത്തെ ഏറ്റവും വലിയ നമ്പറും ചെറിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ വലിയ നമ്പർ 50 ആണ് ചെറിയ നമ്പർ 0 ആണ് സോ റേഞ്ച് 50 ആയിട്ട് കിട്ടുന്നു മോഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പറാണ് സോ 25 ആണ് ഇവിടെ മോഡായിട്ട് കിട്ടുന്നത് മീഡിയൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സീരീസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നടുക്ക് വരുന്ന ഏതാണോ അതാണ് മീഡിയൻ ഇവിടെ 24 ആണ് മീഡിയൻ ഇതിൻ്റെ മീൻ അതായത് മീൻ ഓഫ് റേഞ്ച് മോഡ് ആൻഡ് മീഡിയൻ ഈസ് ഈക്വൽ ടു 99/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 33 ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 33 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു എക്സ്പ്രഷൻ തന്നിരിക്കുകയാണ് ഇഫ് -12 × -3 പ്ലസ് 20 ÷ -4 - 24/8 -16 ÷ -2 ഇസ് ഈക്വൽ ടു -28 + 7 + x ദെൻ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് ബോഡ്മാൻസ് റൂൾ അപ്ലൈ ചെയ്യുക ബോഡ്മാൻസ് റൂൾ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ പ്രയോറിറ്റി ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ എന്നിങ്ങനെയാണ് ആദ്യം ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ ഡിവിഷൻ സോൾവ് ചെയ്യുന്നു മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ എന്നിങ്ങനെ രീതിയിൽ സോൾവ് ചെയ്തിട്ട് എക്സ് വൈറ്റ് ഇക്വേറ്റ് ചെയ്യുന്നു സോ എക്സിൻ്റെ വാല്യൂ ഇവിടെ 46 ആണ് ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 46 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ആൻ 8 ഡിജിറ്റ് നമ്പർ 30x0867y ഈസ് ഡിവിസിബിൾ ബൈ 88 ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 3x + y ഇവിടെ തന്നിരിക്കുന്ന 8 ഡിജിറ്റ് നമ്പർ 88 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 3x + y വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ 88 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ തീർച്ചയായും 8 കൊണ്ടും 11 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും സോ നമുക്കിവിടെ ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യാം 8 ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് നമ്പറിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും സോ ഇവിടെ ലാസ്റ്റ് 3 ഡിജിറ്റ് 67y ആണ് അത് 8 കൊണ്ട് ഡിവിസിബിൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വൈയുടെ വാല്യൂ 2 ഇനിയും 11 ഡിവിസിബിലിറ്റി കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം അതായത് 11 ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റിനകത്ത് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഓഡ് ഡിജിറ്റിൻ്റെ ഓഡ് പ്ലേസിലെ ഡിജിറ്റിൻ്റെ എല്ലാം സമ്മും
ईवन डिजिट ईवन प्लेस डिजिटे समिटे डिफरेंस लेवल ईक्वल सो हियर ओड डिजिटे ओड प्लेस डिजिटे सम दैट इज सेवन प्लस एट प्लस एक्स प्लस थ्री माइनस ईवन डिजिटल वरुद वाई प्लस सिक्स प्लस सीरो प्लस सीरो अगर डिफरेंस लेवल ईक्वल ई एक्सप्रेशन नमुक एक्सी वालू कंपिड़ा साधी सो क्वस्टन तेज थ्री एक्स प्लस वाई इज ईक्वल टू फाइव एक्सी वाइडे वालू सब्स्टिट्यूट आंसर नमुक फाइव कौन हियर द करक्ट ऑप्शन इज ऑप्शन टू फाइव नेक्स्ट क्वेश्चन इवे और एक्सप्रेशन तंदा इन वालू कंपिड़ा क्वस्टन इत डायरेक्ट नमुक बोर्डमास रूल अप्लाई पटू बोर्डमास रूल ऐसी कॉम्पिटेटिव क्वस्टन षीट तेज नु क्वस्ट बोर्डमास रूल वे सोलव सो बोर्डमास रूल नाम अल इंपॉर्ट्स को पढ़ी मैथ्स ओर टॉपिके डीटेल क्लास इन सो नमक कूड़ा क्यों डिस्कसा इवे ईर एक्सप्रेशन बोर्डमास रूल वे सोलव नमुक कंसर माइनस लेवन आन बै टू सो हियर द करक्ट आंसर इट इस ऑप्शन वन माइनस लेवन आन वन बै ट्वेल्व थैंक यू फॉर वाचिंग लर्न अलाइव सी यू लेटर